തന്നെ ഏകദേശം കാണാം. ഏകദേശം 2.5 കിലോമീറ്റർ നീളത്തിലാണ് ഇവിടുന്ന് പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വട്ടപ്പാറ വള മുതൽ ഓണിയൽ പാലം വരെയുള്ള വീഡിയോ ആണ്. ഇതിന് മുമ്പ് നമ്മൾ 2 പ്രാവശ്യം ഈ ഭാഗത്ത് വീഡിയോ ചെയ്തതാണ്. ഇവിടെ നല്ല 2.5 കിലോമീറ്റർ, ഏകദേശം 2.5 കിലോമീറ്റർ നീളത്തിൽ വൈഡക്ട് പാലമാണ് വരുന്നത്. അപ്പോൾ ആ പാലത്തിൻ്റെ നല്ല ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നീളം കൂടിയ പാലം ഈ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത സമയത്ത് അതിൻ്റെ പില്ലർ അതുപോലെ കമ്പി കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളൂ. അതിന് ആ സമയത്ത് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചില ഭാഗത്ത് പകുതി ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ അതിന് കൂടുതൽ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഇതിൻ്റെ പുറവശത്ത് കാണുന്നുണ്ടാവും വലിയ പാറക്കല്ലുകൾ, അതായത് കരിങ്കല്ലഞ്ച ബോളറുകൾ കൊടുന്ന് ഇവിടെ ഉയർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ നിന്നാണ് പാലത്തിൻ്റെ തുടക്കം, സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. അപ്പോൾ നമുക്ക് ഓണിയൽ പാലം വരെ ഒന്ന് പോയി നോക്കാം, എന്തൊക്കെ വർക്ക് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വട്ടപ്പാറ വളവ് എത്തുന്നതിന് മുമ്പ് ഇവിടെ ഈ കുന്നിൻ മുകളിൽ നിന്നാണ് ഇത് ഇറ്റാച്ച് ഉപയോഗിച്ച് വെട്ടിയിറക്കി ഇവിടെ നിന്ന് കല്ല് കരിങ്കൽ കല്ലുകൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതുവഴി നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ മെയിൻ റോഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൻ്റെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ വയലിലൂടെയാണ് നമ്മുടെ ഈ പാലം കടന്നു പോകുന്നത്. ഏകദേശം 2.5-3 കിലോമീറ്റർ നീളത്തിലുള്ള വൈഡക്ട് പാലം. പാലത്തിൻ്റെ വീതി ഏകദേശം 28 മീറ്ററാണ്. അത് 2 പാലമായിട്ട് 14-14 അങ്ങനെയാണ് പാലം കടന്നു പോകുന്നത്. നമ്മളീ പാടത്ത് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മെയിൻ റോഡിൽ കുറച്ചങ്ങോട്ട് എത്തിയ നമ്മുടെ വട്ടപ്പാറ വളവ്, ഇതിന് മുമ്പ് അവിടെ അപകടങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് പരിഷ്കരിച്ച് ഒന്ന് നന്നാക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്നിട്ടും അപകടങ്ങൾക്കൊന്നും കുറവില്ലാത്തതാണ്. ഇനി അത് ഉണ്ടാവുകയുമില്ല. ഇനി ഈ ബൈപ്പാസ്, അതായത് വളാഞ്ചേരി ഈ ബൈപ്പാസ് നമ്മുടെ ഈ പാലം കടന്നു പോകുന്നതോടുകൂടി അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഒഴിവായി കിട്ടും ചെയ്യും. നല്ല സുഖകരമായ യാത്രയും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ വട്ടപ്പാറ വളവിൻ്റെ റോഡ് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഈ പാടത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് നമുക്ക് പാലത്തിനുള്ള പില്ലറുകൾ ഉയർന്ന് നിൽക്കുന്ന ഇതിൻ്റെ നീളം തന്നെ ഏകദേശം കാണാം. ഏകദേശം 2.5 കിലോമീറ്റർ നീളത്തിലാണ് ഇവിടെ നിന്ന് പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള പില്ലറിനുള്ള കമ്പി കാര്യങ്ങളൊക്കെ ഉയർന്ന് നിന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് ഇവിടെ നടക്കാനുള്ളത്. ഇതിന് മുന്നേ വന്ന സമയത്ത് കമ്പികളൊക്കെ കെട്ടുന്നുള്ളായിരുന്നു, ഇപ്പോൾ അതൊക്കെ കെട്ടി ഉയർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ആ മുന്നോട്ട് പോയി നോക്കാം, അടുത്ത വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ വീഡിയോ പൂർണ്ണമായും കാണുക, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഓരോ പില്ലറുകൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇങ്ങനെയാണ്, ഒരു 9 ചെറിയ ചെറിയ തൂണുകളിൽ നിന്നും ഇതിൻ്റെ ചുറ്റുമായിട്ട് സ്ക്വയറായിട്ട് ഇത് കമ്പി ചുറ്റിലും കെട്ടിയതിന് ശേഷം ഇത് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്യും. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് വലിയൊരു തൂണ് ഉയർന്നു വരും. അങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗത്തൊക്കെ 9 ചെറിയ ചെറിയ തൂണുകളുണ്ടാവും. അതിൽ നിന്ന് കമ്പി ചുറ്റുമാണ് കെട്ടി മൊത്തത്തിൽ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ സേഫ്റ്റി ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒറ്റത്തൂണിൽ ഉയരുകയാണ്. അപ്പോൾ അത്രയും നല്ല സേഫ്റ്റിയിലാണ് നമ്മുടെ ഓരോ തൂണുകളും ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തോളമായി നല്ല തുടർച്ചയായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളെ പാടത്ത് ഭാഗത്ത് അതുപോലെ പുഴകളിലുള്ള കാലങ്ങൾ ഇതിൻ്റെ വർക്കുകളൊക്കെ മന്ദഗതിയിലായത്. ഇപ്പോൾ ആ ഭാഗത്ത് മഴ ഇപ്പോൾ ഒരു ആഴ്ചോളമായി നിന്നിട്ട് ഇപ്പോൾ നല്ല പാലം വർക്കിനൊക്കെ പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് പണികളൊക്കെ ഈ മേഖലയിൽ നല്ല തകൃതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അന്നിട്ട ഫൗണ്ടേഷനുകൾ തന്നെ ഇവിടെ ഉണ്ട്, അതിന് മേലെ പണികൾ നടന്നിട്ടില്ല. കാരണം അന്ന് മഴയായിരുന്നു, ഇപ്പോൾ അതൊക്കെ നിന്ന് പണികളൊക്കെ തകറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും പില്ലറുകൾ കുത്തുന്ന പൈലിംഗ് ഉപയോഗിച്ച് കുത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
कल से भी आगे उधर है। जीरो से स्टार्टिंग, जीरो से बैंगलोर का रूट है ना। वट्टपारा वलांजेरी वट्टपारा से इधर फोर किलोमीटर ब्रिज कितना लॉन्ग लॉन्ग हाँ मोनी पारम लॉन्ग ब्रिज ब्रिज थ्री किलोमीटर अभी आरिफ पंडल ब्लॉक ब्लॉक है ना ब्लॉक അപ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്റർ നീളത്തിലാണ് വൈഡക്ട് പാലം വരുന്നത് നമുക്കിവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷന് വേണ്ടി ചെറിയൊരു തൂണുകൾ ഉണ്ടാക്കുകയാണ്, അതിനുള്ള കോൺക്രീറ്റ് ഇടുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു 9 തൂണുകൾ ഉണ്ടാവും, പിന്നെ മൊത്തത്തിൽ അത് കമ്പിയൊക്കെ ഇട്ടതിന് ശേഷം മൊത്തത്തിൽ കോൺക്രീറ്റ് ഇടും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഒറ്റത്തൂണായിട്ട് ഉയർത്തും. അങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട്. അത് ചില ഭാഗത്ത് ചെയ്യാത്ത ഭാഗങ്ങളുള്ള തൊക്കെ ഇതുപോലെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാൻ ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് വർക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പില്ലറിന് വേണ്ടി കമ്പികൾ ബെൽഡ് ചെയ്ത് റൗണ്ടാക്കി ഉയരത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ ഭാഗത്ത് നിന്നൊക്കെ പോകുമ്പോൾ വളരെയധികം ചളി ഇപ്പോഴുണ്ട്. മഴ ഒരു ആഴ്ചയാണെങ്കിലും ചളി കിളിയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള അറിയില്ല. നമുക്ക് അതിൻ്റെ പരമാവധി മുന്നോട്ട് പോയി നമ്മൾ ഓണിയൽ പാലത്തെത്തും. അതുവരെയുള്ള വീഡിയോ നമ്മൾ ചെയ്യും. എങ്ങനെയെങ്കിലുമൊക്കെ മറ്റു ഭാഗങ്ങളൊക്കെ ആശ്രയിച്ച്, മറ്റു ഭാഗത്തെ റോഡുകളൊക്കെ ആശ്രയിച്ച് നമ്മൾ ആ ഭാഗത്തെത്തും. വേറെ ഷോർട്ട് റോഡ് നല്ല കയറിയാലേ തളിപ്പിനി ബൈക്ക് പോകാം. ഇവിടെയുള്ള കുട്ടികളെ സൈക്കിളൊക്കെ ചവിട്ടി ഇവിടെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ച് നോക്കിയതാണ് ഇത് പോകാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വണ്ടികൾ ചളിയ ടയറൊക്കെ കൂടും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് വേറൊരു റോഡ് വഴി പോയി ആ മറ്റു ഭാഗത്തെത്താം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തു പറഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ചിട്ട് നമ്മൾ വളാഞ്ചേരി റോഡ് തിരിച്ചു പോന്നിട്ട് കാവമ്പുറം കാട്ടുപരുത്തി ആ ഭാഗത്തിലെ ആ ഭാഗത്തെത്താൻ എത്തുന്നതിന് വേണ്ടി നമ്മൾ കാവമ്പുറം ഭാഗത്തേക്ക് വേറെ ഷോർട്ട് റോഡ് ഉണ്ട്, അതുവഴി വന്ന് അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ ഇതിൻ്റെ ആ ഭാഗത്തുള്ള റോഡുണ്ട്, അതിൽ കൂടെ എങ്ങനെ പോകാൻ പറ്റും എന്നൊക്കെ. ഭയങ്കര ചളി പിള്ളിയാണ് ആ ഭാഗത്തും. അപ്പോൾ അതിലെങ്ങനെ പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം. നമുക്ക് ഓണിയൽ പാലത്ത് എത്തുന്നതിന് വേണ്ടി നമ്മൾ ഈ ഭാഗത്ത് വളരെ റിസ്ക് എടുത്താണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. കാരണം ഇതുമായി ബൈക്കുകൾ ഇതുവരെ പോയിട്ടില്ല. മറ്റു യൂട്യൂബർമാരൊക്കെ ഇവിടെ വീടിച്ച സമയത്ത് ചളി കാരണം എല്ലാവരും പിന്മാറിപ്പോയൊരു മേഖലയാണ് ഇത്. ഇതുവഴി നമുക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത് അങ്ങോട്ട് നോക്കുക. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി നോക്കുക. കാരണം അധികം നല്ല ചളിയാണ്. പിന്നെ വാഹനങ്ങൾ പോകുന്ന ടയറിൻ്റെ ക്യാപ്പിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അതിൽ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ വന്ന സമയത്ത് ഇത് റോഡിൻ്റെ ഏകദേശം പകുതിയായും ചെയ്ത് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു, നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിലൂടെ തന്നെ മെല്ലെ മെല്ലെ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഏതായാലും ഈ മറ്റ് റോഡിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ൂടി പുറത്താടിയ വണ്ടി വെക്കോ. അപ്പോ നമ്മള് അപ്പോൾ നമ്മൾ ഓണിയൽപ്പാലത്ത് എത്തിന് മുമ്പുള്ള കാവമ്പുറം റോഡിൽ വന്ന സമയത്ത് വളരെ ചളി പിളിയാണ്, ആകെ വാക്കൊക്കെ ഇടങ്ങേറായി. വളരെ റിസ്ക് പിടിച്ചാണ് നമ്മളിവിടെ എത്തിയത്, കാരണം നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിലാണല്ലോ. അതായത് ഈ റോഡിൻ്റെ വീഡിയോ നിങ്ങളെ പൂർണ്ണമായി എത്തിക്കണമെങ്കിൽ വട്ടപ്പാറ മുതൽ നമുക്ക് ഓണിയൽപ്പാലം വരെ എത്തണമെങ്കിൽ ഈ ഭാഗത്തെ വീഡിയോ കാണണല്ലോ. അപ്പോൾ ഏകദേശം കഴിഞ്ഞ പരമാവധിയൊക്കെ ചളിയിലൂടെയൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ എത്തി. Hey there. Subscribe to my channel and also press this bell icon. ഈ ഭാഗത്ത് പൈലിംഗ് കുഴിയൊക്കെ കുഴിക്കുന്നുണ്ട്, അതുപോലെ കമ്പി കാര്യങ്ങളൊക്കെ കോൺക്രീറ്റിനുള്ളിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തെത്തുമ്പോൾ അനുസരിച്ച് തകൃതിയിലാണ്, വളരെ വേഗത്തിലാണ് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാട്ടുപരുത്തി ഭാഗത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ ആ റോഡാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ ഇതിലൂടെ പോകാൻ പറ്റില്ല. ഇവിടെയും ചളിയും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇനി നമ്മൾ വേറെ റോഡ് തിരഞ്ഞെടുത്ത് നമുക്ക് ഓണിയൽപ്പാലത്ത് എത്താം. കാട്ടുപരുത്തി റോഡാട്ടോ അത്. അപ്പോൾ നമ്മൾ വേറൊരു ഷോർട്ട് റോഡിന് എത്തി, ഏതായാലും ഓണിയൽപ്പാലത്തേക്ക് ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മുന്നേ കണ്ടിരുന്നു, ഇവിടെ ഈ പാലത്തിൻ്റെ വർക്ക് കാര്യങ്ങൾ നടക്കുന്ന ഈ ഭാഗം നമ്മൾ കണ്ടിരുന്നു. അവിടെ കമ്പി കാര്യങ്ങൾ ഉയർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി ഓണിയൽപ്പാലം ആ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടുന്ന് മറ്റ് രണ്ട് മൂന്ന് ഷോർട്ട് റോഡിനൊക്കെ വരേണ്ടി വന്നു ഈ ഇത് ഈ വീഡിയോ പൂർത്തിയാക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ നമ്മൾ ഇനി ഓണിയൽപ്പാലത്ത് നമ്മളിത് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ഭാഗത്ത്, അതായത് നമ്മളെ വട്ടപ്പാറ മുതൽ ഓണിയൽപ്പാലം വരെയുള്ള വർക്ക് തകർന്നില്ല, കാരണം മഴ നിന്നതിന് ശേഷം വളരെ വേഗത്തിലാണ് വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ചുറ്റിക്കറങ്ങി വന്നപ്പോഴത്തിന് ഏകദേശം ഇരുട്ടായിട്ടുണ്ട്, 7 മണി 6:30 വീഡിയോ ക്യാമറ ഒന്ന് ലൈറ്റ് കൂട്ടിയതാണ്, അതുകൊണ്ടാണ് ആ വെളിച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ വാഹനങ്ങളൊക്കെ പോകുന്നതിന് നിങ്ങൾ കാണുന്നുണ്ടാവും, ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓണിയൽപ്പാലത്ത് നമ്മളെ വീഡിയോ പൂർത്തീകരിച്ചു. അപ്പോൾ നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷയോടെ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വട്ടപ്പാറ വളം മുതൽ നമ്മൾ ഓണിയൽപ്പാലം വരെ ഉള്ള വീഡിയോ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ചില ഭാഗങ്ങൾ നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല, കാരണം നിങ്ങൾ കണ്ടല്ലോ നല്ല ചളി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്നൊക്കെ വേറെ റൂട്ട് തിരിച്ചും ഒക്കെയാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പരമാവധി നമ്മൾ വട്ടപ്പാറം മുതൽ ഈ ഓണിയൽപ്പാലം വരെയുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചു. അതുപോലെ തന്നെ നമ്മളെ ഈ വളാഞ്ചേരിയിൽ ടച്ച് ചെയ്യാതെ പോകുന്നൊരു ബൈപ്പാസ് റോഡാണ്, അത് ഒരുപാട് കുറഞ്ഞ കിലോമീറ്റർ കൊണ്ട് തന്നെ നമുക്ക് ഓണിയൽപ്പാലം ടച്ച് ചെയ്യാൻ പറ്റും ഈ റോഡ് വന്നാൽ. അപ്പോൾ ഏകദേശം 2.5 പറഞ്ഞതുപോലെ തന്നെ ഒരു 2.5 കിലോമീറ്ററോളം 3 കിലോമീറ്റർ അടുത്ത് പാലമാണ് വൈഡക്ട് പാലം. നല്ലൊരു രസകരമായ യാത്രയായിരിക്കും നമുക്ക് ആ പാലത്തൂടെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ.
ഏകദേശം 2-3 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ പണികൾ തീരാൻ അത്രയ്ക്ക് വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇവിടുന്ന് ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തും. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം, ഇൻഷാ അള്ളാഹ്.